ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ സങ്കീർത്തന പ്രഭാഷണം ശ്രവിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ സത്യവേദ പുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകം 150 അധ്യായങ്ങളടങ്ങുന്ന സങ്കീർത്തന പുസ്തകം, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പുസ്തകമെന്ന് കണക്കാക്കാവുന്ന സങ്കീർത്തന പുസ്തകത്തിലെ 150 അധ്യായങ്ങളായി കൊടുത്തിട്ടുള്ള വചനഭാഗങ്ങളിൽ ഓരോ അധ്യായങ്ങളും നമ്മൾ പൊതുവെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ വെളിപ്പെട്ട് എനിക്ക് വ്യക്തിപരമായി കിട്ടിയിട്ടുള്ള വിഷയങ്ങൾ, അത് ഇത് കേൾക്കുവാൻ താല്പര്യമുള്ളവരും വചനത്തിൽ ശ്രദ്ധ വയ്ക്കുന്നതുമായ ജീവിതങ്ങൾ അത് മനസ്സിലാക്കുവാൻ താല്പര്യപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതേവർക്കും ആത്മാവിൻ്റെ പുഷ്ടിക്കും നിത്യതയിലേക്കുള്ള അവൻ്റെ മനുഷ്യൻ്റെ പ്രവേശനത്തിനും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാരംഭമായിട്ട് ആശംസിക്കുന്നു. നമ്മൾ 44-ാം സങ്കീർത്തനത്തിൻ്റെ 1-ഉം 2-ഉം ഭാഗങ്ങൾ സംസാരിച്ചു. ഇത് 3-ാമത്തെ ഭാഗമാണ്. 1-ാമത്തെ ഭാഗത്തിൽ നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തിട്ടുള്ളത്, പ്രധാനമായിട്ടും ജാതികളുടെ അവകാശം അവൻ സ്വന്തം ജനത്തിന് കൊടുത്തത്. വിശേഷാൽ ജാതികൾ താമസിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരെ പറിച്ചു മാറ്റി ആ സ്ഥലത്ത് തന്നെ തൻ്റെ ജനത്തെ പാർപ്പിപ്പാൻ ഇടവന്നു എന്നുള്ളത് വിഷയമായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ ചിന്തിച്ചത്. ഇത് എങ്ങനെ സാധിച്ചു, എങ്ങനെ സാധിപ്പിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വിശ്വാസ പിതാക്കന്മാർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ വാളുകൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭുജം കൊണ്ടോ അല്ല ഈ കാര്യം നടന്നത്. പിന്നെയോ ഈ കാര്യം സാധിക്കാനിടയായിത്തീർന്ന സാഹചര്യം ദൈവത്തിൻ്റെ മുഖപ്രകാശവും ദൈവത്തിൻ്റെ ഭുജവും ദൈവത്തിൻ്റെ വലങ്കരവുമാണ് ഇതിന് കാരണം. അതായത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഈ പ്രവർത്തിച്ചത് മുഴുവനും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ ഭുജവും ദൈവത്തിൻ്റെ മുഖപ്രകാശവുമാണ്. അതെങ്ങനെ പ്രവർത്തിച്ചു? ഈ 3 ആയുധങ്ങൾ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വ്യക്തമായിട്ട് കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. എങ്ങനെ മുഖപ്രകാശം പ്രവർത്തിച്ചു, എങ്ങനെ ഭുജം പ്രവർത്തിച്ചു, എങ്ങനെ വലങ്കരം പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും ഇടയായി തീർന്നു. ഇനി വീണ്ടും നമ്മൾ അടുത്ത ഭാഗം അതിൽ നിന്ന് തന്നെ ചിന്തിക്കുന്നത് 2-ാം വാക്യത്തിൽ നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു, നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജാതികൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം ദൈവത്തിൻ്റെ ജനത്തെ അവിടെ കൊണ്ടുപോയി നട്ടു. അവിടെ നിന്ന് അവർ വളർച്ച പ്രാപിച്ചു. അവരാണ് ഇസ്രായേലിയർ എന്ന് കാണുന്ന പാലസ്തീൻ്റെ ഉത്ഭവം. അങ്ങനെയാണ്. ഇസ്രായേലിൻ്റേതാണോ ജാതികളുടേതാണോ യഹൂദിൻ്റേതാണോ, ഇങ്ങനെയുള്ള അവിടെ ഭയങ്കര തർക്കങ്ങളാണല്ലോ.
എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. നമുക്ക് ലോകപ്രകാരമുള്ള തർക്കങ്ങളിലേക്കോ അവരുടെ അറിവുകളിലേക്കോ അല്ല പോകുന്നത്. ഇവിടെ ഇന്ന് ലോകപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യഹൂദന്മാരും പാലസ്തീനികൾ മുസ്ലിങ്ങളും അതുപോലെ അർമീനിയൻസും പ്രധാനമായിട്ട് ഈ മൂന്ന് വിഭാഗക്കാരാണ് ഇതിനെ ചൊല്ലി അവകാശം പറഞ്ഞ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അത് ഭൗതികത, അതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിൻ്റെ ന്യായവും യുക്തിയും നീതിയും ഒക്കെ ദൈവം നിവർത്തിക്കും, ദൈവം നിവർത്തിക്കട്ടെ. അതിലേക്ക് അപ്പുറത്തേക്കൊന്നും നമുക്ക് പോകുവാനില്ല. നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ഈ ജാതിയെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ അർമീനിയക്കാരോ യഹൂദന്മാരോ ഈ പറയുന്ന ഫെലിസ്തരോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗമോ ഒന്നും അല്ല. അവിടെ ഇന്നേക്ക് ഏകദേശം 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ കാലം, അതിനു മുൻപ് 1100 വർഷം മുൻപ് കനാന്യദേശം, അതായത് കനാന്യ ജാതികൾ താമസിച്ചുകൊണ്ടിരുന്ന കാലം. ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ഇന്ന് കാണുന്ന പാലസ്തീനെക്കുറിച്ച് പഠിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ അളവെന്ന് പറയുന്നത് അവിടെ ഒന്ന് ബെർശേബ മരുഭൂമി, താഴത്തെ അറ്റം, അതായത് ഈജിപ്തിൽ നിന്ന് പെനിസുലയിലേക്ക് കടന്നാൽ, അതായത് മരുഭൂമിയിലേക്ക് കടന്നാൽ, ചെങ്കടൽ വഴി കടത്ത് കടന്നാൽ അവിടെ ആദ്യം കാണുന്നത് ഹോരേബ് പർവ്വതവും സീനായി പർവ്വതവും ഒക്കെ അടങ്ങിയ മരുഭൂമിയാണ്. ഈ മരുഭൂമിയോട് ചേർന്നിട്ടുള്ളതാണ്, അല്പം വടക്കോട്ട് നീങ്ങിയാൽ ആ ഭാഗത്താണ്, അതായത് മധ്യധരണിയാഴിയുടെയും മെഡിറ്ററേനിയൻ കടലിൻ്റെയും അക്കാബ കടലിടുക്കിൻ്റെയും ഇന്നത്തെ സൂയസ് ആയിരിക്കുന്ന ചെങ്കടലിൻ്റെയും ഒരുമിച്ച് ചേർത്താൽ കാണുന്ന ഒരു ഭൂപ്രദേശമാണ് ബെർശേബ മരുഭൂമി. ആ ബെർശേബ മരുഭൂമിയോട് ചേർന്നാണ് പണ്ട് ഏദോമ്യർക്ക്, ഏശാവിൻ്റെ മക്കൾക്ക് അവകാശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ബെർശേബ മരുഭൂമി ഈജിപ്തിനോട് അടുത്ത് കിടക്കുന്ന, ഇന്നിപ്പോൾ ഈജിപ്തിൻ്റെ അധീനതയിൽ തന്നെയാണ്, ഇപ്പുറത്ത് അക്കാബ കടലിൻ്റെ അപ്പുറത്ത് സൗദി അറേബ്യയുടെ സ്വാധീനത്തിലുള്ള ദേശങ്ങളുണ്ട്, ഇപ്പുറം ആകട്ടെ ഹോരേബും അതുപോലെ തന്നെ സീനായി മലയും അടങ്ങിയ ആ ഭൂപ്രദേശവും ഒക്കെയും ഈജിപ്തിൻ്റെ കീഴിലും അധീനത്തിലും ഉള്ളതാണ്. അപ്പോൾ ബെർശേബ മരുഭൂമി മുതൽ അടുത്ത് കാണുന്നത് യോർദാനും യോർദാൻ വന്ന് വീഴുന്ന ഉപ്പുകടലും, ഉപ്പുകടൽ, ചാവുകടൽ എന്ന് പറയുന്ന രണ്ട് പേരുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഉപ്പുകടലും ചാവുകടലും എന്ന് നമ്മൾ പഠിക്കുന്ന ഇത് രണ്ടും നമ്മൾ പഠിക്കുന്ന ഒന്നാണ്. അതിന് ഒരു വശത്ത് ഉള്ള യോർദാനും മറുവശത്തുള്ള യെറുശലേമും അതുപോലെ തന്നെ ഗാസ പ്രദേശങ്ങളും, തുടർന്ന് വീണ്ടും നമ്മൾ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ അതിത് ഗലീല കടലാണ്, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ. വീണ്ടും വടക്കോട്ട് പോകുമ്പോൾ മെറോൻ തടാകം എന്ന് പറയുന്നൊരു സ്ഥലം, ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് ദാനിൻ്റെ അവകാശം. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽ കൈവശമാക്കിയ അല്ലെങ്കിൽ ജാതികളുടെ അവകാശമായിരുന്ന ഈ കനാൻ ദേശത്തിന് ദാൻ മുതൽ ബെർശേബ വരെ എന്ന് ഇസ്രായേലിൻ്റെ കാലത്ത് പറഞ്ഞു വന്നു. ഒന്ന് നമ്മൾ കാണുന്ന ഈജിപ്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഏറ്റവും തെക്കേ അറ്റത്തുള്ള ബെർശേബ മരുഭൂമിയും മുതൽ വടക്കേ അറ്റത്തുള്ള
ഇന്നത്തെ ലെബനോന്റെ സമീപ പ്രദേശമായിരിക്കുന്നതുള്ള മെറോൻ തടാകം മുതൽ മെറോൻ തടാകം വരെയും ഉള്ള ഭൂപ്രദേശമാണ് ഈ പറയുന്ന സ്ഥലം, യോർദാന്റെ ഇരുവശങ്ങളും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ മൂന്ന് വിഭാഗങ്ങൾ മുഖ്യമായിട്ടും കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധമാണ്, എല്ലാവർക്കും അവകാശമുണ്ട്, അവകാശവാദമുണ്ട്, പറയുന്നതിൽ ഭാഗികമായ ന്യായങ്ങളും എല്ലാവർക്കും ഉണ്ട് താൻ. എന്തായിരുന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ന്യായാധിപതിയാണ്, നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ് ദൈവം. ആ നീതിയോടെ ന്യായം വിധിക്കുന്നവന് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് ഈ പ്രദേശം അവകാശമായിട്ട് കൊടുത്തതാണ്. അത് BC 1400 പരം വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറയുന്നുവെങ്കിൽ ഏകദേശം കൃത്യമായിട്ട് പറയുമ്പോൾ മോശയുടെ കാലമെന്ന് പറയുന്നത് മോശ മിസ്രയീമിൽ വെച്ച് ഫറവോന്റെ മുൻപിൽ നിന്ന കാലം BC 1450, തുടർന്ന് 40 വർഷം കൊണ്ട് ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്ത് എത്തിച്ചപ്പോൾ 40 വർഷം കൊണ്ട് സംഭവിച്ചതുകൊണ്ട് 1450 40 കുറച്ചിട്ട് BC 1410 കനാൻ ദേശത്തും കനാൻ ദേശം ഇസ്രായേലിന് അവകാശമായതാണ്. അത് ന്യായാധിപതിയായ ദൈവം, നീതിയോടെ വിധിക്കുന്ന ദൈവം അവർക്ക് കൊടുത്തതാണ്. അന്ന് മുതൽ ദാൻ മുതൽ ബെർശേബ വരെയുള്ള ഭൂമി കനാൻ ദേശം കനാന്യർക്ക് അവകാശപ്പെട്ടതല്ല, അത് ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ്. മാനുഷികമായിട്ട് പറയുമ്പോൾ കനാന്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെതല്ല, കനാന്യരുടേതാണെന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിൽ ന്യായമുണ്ട്, അവർ പറയുന്നതിൽ ന്യായമുണ്ട്. എന്നാൽ അതിനപ്പുറം കനാന്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാന്യർ 7 മഹാജാതിയാണ്. ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, ഇങ്ങനെയുള്ള 7 ജാതികൾ താമസിച്ചിരുന്നതാണ് ഈ പറയുന്ന സ്ഥലം. ഈ 7 ജാതികൾ എന്ന് പറയുന്നത് എവിടെ നിന്ന് ഉത്ഭവിച്ചു? 7 ജാതികൾ എന്ന് വരുന്നത് നോഹയ്ക്ക് 3 മക്കളുള്ള, നോഹയുടെ 3 മക്കളായ ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്ന 3 മക്കളിൽ ഹാമിൻ്റെ വംശപരമ്പരയാണ് കനാൻ. കനാനാണ് അപ്പനായ നോഹയാൽ ശപിക്കപ്പെട്ടവൻ. ആ ശപിക്കപ്പെട്ടവരുടെ തലമുറയാണ് കനാന്യരായി പെരുകി കനാൻ ദേശത്ത് വസിച്ചത്. അവിടെയാണ് അവരെയാണ് ജാതികൾ, 7 മഹാജാതികൾ എന്ന് പറയുന്നതും. അവരെ നീക്കിക്കളഞ്ഞതിന് ശേഷം ദൈവം ഇസ്രായേൽ ജനത്തിന് അവകാശമായി കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ന്യായമെന്ന് പറയുന്നത് ഇത് 7 മഹാജാതികളായ കനാന്യർക്ക് അവകാശമാകുന്നതിന് മുമ്പേ തന്നെ മറ്റൊരാൾക്ക് അവകാശം ഉണ്ടായിരുന്നു. അത് അന്ന് നോഹയുടെ കാലത്തിന് മുൻപ്, പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലമാണ്. ആദാമ്യ സന്തതി, ആദാം മുതൽ 10-ാമത്തെ തലമുറയായ നോഹ, ആദാം, ഷേത്ത്, എനോഷ്, കൈനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്, മെതുശലേ, ലാമക്ക്, നോഹ, ഇങ്ങനെ 10-ാമത്തെ തലമുറയായ നോഹയുടെ കാലം വരെയും ജനം ഭൂമിയിൽ പെരുകിയിരുന്ന, നിറഞ്ഞു നിന്ന, ഈ നിറഞ്ഞിരുന്ന സമയത്ത് ഈ കനാൻ ദേശം എന്ന് പറയുന്ന ഇപ്പം ഇന്നത്തെ ഇസ്രായേൽ ഭൂമി ഈ 7 മഹാജാതികൾക്കല്ല, അതിന് മുമ്പുള്ള ഒരു ജാതികൾക്ക് അവകാശമായിരുന്ന. അപ്പോൾ ഇതിനാരവകാശം ഇത് പറയും? ഇതിനാർക്കിത് ന്യായം പറയാൻ പറ്റും? അതായത് നോഹയുടെ കാലം, നോഹയുടെ മക്കളുടെ കാലം വരെയും ഇത് ഒരു ജാതികൾക്ക് അവകാശം. അത് കഴിഞ്ഞതിന് ശേഷം 7 മഹാജാതികൾ അവിടെ ജീവിച്ചു. ഈ 7 മഹാജാതികൾ ജീവിച്ചതിന് ശേഷം ഇസ്രായേൽ ജനത്തിന് BC 1410 ദൈവം ഈ ഭൂപ്രദേശത്തെ അവകാശമാക്കി കൊടുത്തു, ജാതികളെ അവിടുന്ന് മാറ്റിക്കളഞ്ഞു. അപ്പോൾ 3-ാമത്തെ
ജനമാണ്. ഒന്നാമത്തെ ജനം ഇതിന് ആദാമ്യ വിഭാഗം നോഹയ്ക്ക് മുമ്പുള്ളത്. അതിനുശേഷം നോഹയുടെ മക്കൾ ഹാമിൻ്റെ മക്കളായ ഏഴ് ജാതികൾ. അതിനുശേഷം ഇസ്രായേലിയർ. ഇങ്ങനെ മൂന്നാണ്. ഇതിനെ തുടർന്ന് ഏഴ് ജാതികളെ നീക്കിക്കളഞ്ഞതിന് ശേഷം ദൈവം ഈ ദേശത്തെ ഇസ്രായേലിന് അവകാശമായി കൊടുത്തു. അവിടെ അവരെ നട്ടു. അവർ ദൈവത്തിൻ്റെ വഴികളിലും ദൈവം കൽപ്പിച്ച കൽപ്പനകളിലും നിൽക്കാത്തതിൻ്റെ പേരിൽ ദൈവം അവരെ ശത്രുക്കളോട് തോൽക്കുമാറാക്കി. ശീശക്ക്, അസീറിയൻസ്, ബാബിലോണിയൻസ്, അതായത് ബാബേൽക്കാർ, ഇങ്ങനെ ജാതികൾ വന്ന് ഈ ദേശത്തെ കൈവശമാക്കി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനത്തെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം മറ്റ് ജാതികളായിരിക്കുന്ന അസീറിയൻസിന് ഐശ്വര്യയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ അത് നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അവർ ആ ജാതികളെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് യെരുശലേമിലും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കനാന്യ ദേശത്ത്, അതായത് ഇസ്രായേൽ ദേശത്ത് പാർപ്പിച്ച് ഇവരുമായിട്ട് കൂട്ടിക്കലർത്തി ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠത, ദൈവത്തിൻ്റെ ജനം എന്നുള്ള പേരില്ലാതാക്കാൻ ഇവർ ഭൂമിയിലുള്ള സകല മാനവരാശി മനുഷ്യരിലും വിശിഷ്ട ജനം എന്നുള്ള, യഹൂദ ജനം മറ്റുള്ള ജാതികളെക്കാൾ വിശിഷ്ടമാണ് എന്നുള്ള ആ പദവി ഇല്ലാതാക്കാൻ കൂട്ടിക്കലർത്തി. അങ്ങനെ കൂട്ടിക്കലർത്തി മിശ്ര ജാതിയായിപ്പോയി. അങ്ങനെ ഒരു കൂട്ടം ജനം അവിടെ, നല്ലൊരു കൂട്ടം ജനം അവിടെ വസിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം തങ്ങളെ തന്നെ സൂക്ഷിച്ച് വംശാവലിയും തങ്ങളുടെ സംസ്കാരവും തങ്ങളുടെ ഭാഷയും ദൈവമായിട്ടുള്ള ബന്ധവും കാത്തു സൂക്ഷിച്ച ഒരു കൂട്ടം ജനം ചെതറിപ്പോയെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും തലമുറയിലും ആ സംസ്കാരം സൂക്ഷിച്ചു വച്ചിരുന്നു. ഇവിടെ താമസിക്കുന്ന ജനമാകട്ടെ അത് പല ജാതികളായിട്ട് പെരുകി വേറൊരു ജാതിയായി തീർന്നു, വേറൊരു ജീവിതമായി തീർന്നു. അപ്പോൾ അവകാശം ഇപ്പോൾ എവിടെയായി? ഇപ്പോൾ മറ്റൊരു വിഭാഗത്തിനായി. ഇപ്പോൾ നാലോ അഞ്ചോ പ്രാവശ്യമായി. ഇത്രയും ആയപ്പോഴേക്കും ചിതറിപ്പോയി ദൈവത്തെ ഭയപ്പെട്ട്, അഹോവയായ ദൈവത്തെ ഭയപ്പെട്ട്, അബ്രഹാമിന് കർത്താവ് കൊടുത്ത വാഗ്ദത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടി ജീവിക്കുന്ന, ദൈവം കൊടുത്ത ന്യായ പ്രമാണത്തെ ആധാരമാക്കി ജീവിക്കുന്ന ഒരു കൂട്ടം ജനം ലോകത്തിൽ ചിതറിപ്പോയെങ്കിലും അവരുടേതായ സംസ്കാരം, ദൈവത്തോടുള്ള ഭക്തി സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരെ ഒരു സമയം വന്നപ്പോഴേക്കും ഇവർ തിരിച്ചു വന്ന് മുമ്പ് ലോകമഹായുദ്ധം, നമ്മൾ രണ്ട് ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. ഈ രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ കൂടി, ആ അനുഭവങ്ങളിൽ കൂടി ഈ പുറത്തു പോയിരുന്നവർ തിരിച്ച് വന്ന് അവിടെ ആധിപത്യം പ്രാപിച്ചു. അതിന് അന്നത്തെ ലോക നേതാക്കന്മാരുടെ, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രബലമായ രാജ്യങ്ങളുടെ, ഇംഗ്ലണ്ട്, അമേരിക്ക, അങ്ങനെയൊക്കെയുള്ള ഉന്നതമായ രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കൂട്ടം ജനം, ചുരുങ്ങിയ ജനം, നമ്മൾ പറഞ്ഞല്ലോ ആദ്യം ചിതറിപ്പോയി, തങ്ങൾക്ക് കിട്ടിയ ന്യായ പ്രമാണവും ദൈവഭക്തിയും സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ ജനം വിവിധ ഇടങ്ങളിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട്, ബോംബെയിൽ നിന്ന് പോയിട്ടുണ്ട്, റഷ്യയിൽ നിന്ന് പോയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ റഷ്യക്കാരാണെന്നാണ് പറയുന്നത്, ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിലേക്ക് ചെതറിപ്പോയ ജനത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ച്, ദൈവഭക്തി സൂക്ഷിച്ചിരുന്ന ജനം കൂടി വന്ന് അവിടെ ആധിപത്യം പ്രാപിച്ചു. അപ്പോൾ തന്നെ ഇത് തുടക്കം മുതലുള്ളവരല്ല ഇതിനകത്തുണ്ട്. എവിടെയുണ്ട്? കനാന്യ ജാതികൾ, ഏഴ് മഹാജാതികൾ മുഴുവൻ തീർത്ത് പോയിട്ടില്ലായിരുന്നു. കുറച്ച് പേർ അവരുണ്ടായിരുന്നു, അവരും ഉണ്ട്. അതിന് മുമ്പുള്ളവരുണ്ടായിരുന്നു, അവരും ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ കുറേ പേരെ അവിടെ താമസിച്ച് ജാതികളായിട്ട് സംസർഗം ചെയ്ത് മിശ്രിതരായിപ്പോയവരുണ്ട്, അവരും ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം തീർത്തും യെരുശലേമിനെ തകർത്ത് കളഞ്ഞതിന് ശേഷം അവിടെ ജാതികൾ വന്ന് പാർത്ത് റോമാക്കാരും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരും എല്ലാവരും അവിടെ വന്ന് പാർത്ത് അവിടെ സ്ഥിരവാസമാക്കി, അവരും ഉണ്ട്. ഈ കൂട്ടത്തിൽ
അർമേനിയരും ഉണ്ട്, ഫിലിസ്തീനും ഉണ്ട്. ഈ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതാ പുതിയതൊരു പുതിയതൊരു ഇന്നത്തേക്ക് ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പ് ചെതറിപ്പോയിരുന്ന ജനത്തിൽ ദൈവത്തോട് വിശ്വസ്തത കാണിച്ച് വംശാവലി സൂക്ഷിച്ചിരുന്ന ജനം തിരിച്ചു വന്ന് ഓരോരുത്തർ താങ്കളുടെ വംശാവലി അവിടെ വെളിപ്പെടുത്തി, അതവർക്ക് ബോധ്യപ്പെട്ടു. അത് അങ്ങനെ ബോധ്യപ്പെട്ടവരെ അവർ ചേർത്ത് ഒരു കൂട്ടമായിട്ട് നിന്നു. ഇവർക്ക് അവകാശപ്പെട്ടതാണ് കനാൻ ദേശമെന്ന് അവർ വാദിക്കുന്നു. ഇത്രയും ആളുകളുടെ അവകാശവാദത്തിൽ ആര് ഏതാ നിശ്ചയിക്കുന്നതാ? നിശ്ചയിക്കുന്നത് ഒന്നുമില്ല. ഇതില് ആ ദേശം ദാൻ മുതൽ ബെർശേബ വരെ, ഇന്നത്തെ ഈജിപ്റ്റ് മുതൽ ഇന്നത്തെ ലെബനോൻ വരെ, യോർദാന്റെ ഇരുവശത്തും യെരുശലേമും അടങ്ങുന്ന ആ ഭൂപ്രദേശം ആരെന്ന് ഒരാൾക്കും തെളിയിക്കാനും ഒരാൾക്കും അവകാശപ്പെടാനും സാധ്യമല്ലാത്ത നിലയിൽ ചിതറിപ്പോയിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനെ വിധിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇനിയും ഇന്നും ആശ്രയിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം തീരുമാനിക്കുന്നതിന് അത് കിട്ടും. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ഈ ജനത്തെ കൊണ്ടുവന്ന് അവകാശം പൂർണ്ണമായിട്ട് കൊടുത്ത് ജാതികളുടെ സകല അവകാശങ്ങളും അതിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവിടെ സാക്ഷാൽ യഹൂദനായ, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഹൃദയപൂർവവും എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർ പൊതുവെ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന 4 വിധത്തിൽ നമ്മൾ പഠിക്കണം. അതായത് ദൈവത്തിൻ്റെ ജനമായ യഹൂദൻ എന്ന് പറയുമ്പോൾ ജഡപ്രകാരം യഹൂദന്മാരുണ്ട്. എന്തെന്നാൽ പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ സന്തതി യഹൂദനാണ്. ആ യഹൂദന്മാർ പുറമേ യഹൂദനുള്ളൂ. കാരണം അന്ന് ആത്മാവിന് വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജഡപ്രകാരമാണ് അവർ യഹൂദന്മാർ. രണ്ടാമത്തത്, ആത്മീയ യഹൂദന്മാരുണ്ട്. അതായത് ഹൃദയപൂർവ്വം യഹൂദന്മാർ. യഹൂദന് ചില ലക്ഷണങ്ങളുണ്ട്. ആരെ യഹൂദൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ സന്തതി, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഉടനെ തന്നെ അവരൊരു ലിസ്റ്റ് പറയും. നീ യഹൂദനാണ്, നീ ആരാ? നീ യഹൂദൻ. എന്ത് തെളിവ്? ഉടനെ തന്നെ അവർ തെളിവിനായിട്ട് എടുക്കുന്നത് ഇത് ഇപ്രകാരമാണ്: അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കളുള്ളതിൽ ദാൻ അല്ലെങ്കിൽ രൂബേൻ അല്ലെങ്കിൽ യഹൂദ, യഹൂദ ഗോത്രത്തിൽ ഇന്ന കുലത്തിൽ ഇന്ന വംശത്തിൽ ഇന്ന പിതൃഭവനത്തിൽ ഇന്ന വഴിയിൽ ഇന്നയാളുടെ മകനാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ യഹൂദനാണ്. അപ്പോൾ അവർക്ക് വംശാവലി കാണിക്കാനുണ്ടെന്നർത്ഥം. എസ്രയുടെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, കണ്ടു കിട്ടിയില്ല. താനും ചിലർക്ക് അത് കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ കാണിക്കാനുള്ളവരാണ്. ഇനി ഇസ്രായേലിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇങ്ങനെ വംശാവലി രേഖാപൂർവം കാണിക്കാനില്ലാത്തവർക്ക് അവർക്കൊരു വഴി വെച്ചിട്ടുണ്ട്. ഇവർ പറയുമ്പോൾ പ്രവാസകാലത്ത് ഞങ്ങൾ ഇവിടുന്ന് ഒളിച്ചോടിയതാണ്, ശത്രുക്കളുടെ കയ്യിൽ പെടാതെ വണ്ണം ഞങ്ങൾ കിട്ടിയതും കൊണ്ട് ഓടി. ഞങ്ങൾ കുഞ്ഞുകുട്ടികളുണ്ടായിരുന്നു, ഞങ്ങൾ വൃദ്ധരുണ്ടായിരുന്നു. കിട്ടിയതും കൊണ്ട് ഞങ്ങൾ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ രേഖയൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കിട്ടിയ വാഹനത്തിലും കിട്ടിയ വഴികൾക്കും പോയി. ഇന്ന് ഞങ്ങൾ അന്യദേശത്ത് പോയി താമസിച്ച് ഇന്ന് മടങ്ങി വന്നിരിക്കുകയാണ്. ഞങ്ങളോട് ചോദിക്കരുത്, ഞങ്ങൾക്ക് രേഖയില്ല എന്ന് ഒരു ഇസ്രായേലും പറയുന്നുവെങ്കിൽ ഉടനെ തന്നെ പുരോഹിതൻ, അതായത് പുരോഹിതന്മാർ, ന്യായം വിധിക്കുന്ന പുരോഹിത കൂട്ടം അല്ലെങ്കിൽ അന്നത്തെ ന്യായം വിധിക്കുന്ന ആ ന്യായവിധിക്ക് അധികാരമുള്ള ആള് അവരെ വിളിച്ചതിന് ശേഷം ഊറീമും തുമ്മീമും ഉള്ള പുരോഹിതനെ കൊണ്ടുവരും. പുരോഹിത വസ്ത്രത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഊറീമും തുമ്മീമും. അത് അതിന് പല അർത്ഥങ്ങളാണ്. സത്യവും വെളിപ്പാടും എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇത് ഈ ഊറിയും തുമ്മിയും എന്ന ഈ വസ്ത്രം ശരീരത്തിൽ ധരിച്ചുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ആലോചന പറയും. ഇതാണ് ഇസ്രായേലിൻ്റെ ബലം. അവർക്ക് രേഖ നഷ്ടപ്പെട്ടാലും കടലാസ് നഷ്ടപ്പെട്ടാലും അവർക്കത് പ്രശ്നമല്ല, കാരണം യഥാർത്ഥ രേഖ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് ഊറിമും തുമ്മിമും ഉള്ള പുരോഹിതനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുരോഹിതൻ വ്യക്തമായിട്ട് അങ്ങ് പറയും. അവിടെയാണ് ഒരു സംഭവം, അതായത് എസ്രയുടെ കാലത്ത് തിരിച്ചു വന്ന യഹൂദന്മാർ, അത് ബർസില്ലായിയുടെ മക്കളാണ്. ബർസില്ലായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാവീദ് മകനായ അബ്ശാലോമിന് മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ബർസില്ലായി എതിരേറ്റ് ചെന്ന് ദാവീദിന് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുത്ത ഒരാളാണ് ബർസില്ലായി. ഈ ബർസില്ലായി യുടെ മക്കൾ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ ബർസില്ലായിയുടെ മക്കൾ എന്ന് തെളിയിക്കാൻ രേഖയില്ലാതെ പോയി, ഇതുപോലെ ഓടിപ്പോയതാണ്. പ്രവാസകാലത്ത് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ രേഖയില്ലാതെ പോയി. അപ്പോൾ ഓരോരുത്തർ ഞങ്ങളുടെ അവകാശം, ഞങ്ങളെ യഹൂദന്മാർ, ഞങ്ങൾക്ക് അവകാശം വേണം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവകാശം പ്രാപിക്കാനായിട്ട് അവിടെ കടന്നു വന്നപ്പോൾ അവരുടെ വംശാവലി രേഖ കാണിക്കാൻ പറഞ്ഞു. എല്ലാവരോടും ചോദിക്കും, വംശാവലി രേഖ എവിടെ, നിങ്ങൾ ആരാ? ഞങ്ങൾ യഹൂദാബോധത്തിലുള്ളവർ. നിങ്ങളുടെ പിതൃഭവനം ഏതാ? ഞങ്ങളിങ്ങനെ ബർസില്ലായിയുടെ. ആ രേഖ എവിടെ? നോക്കിയപ്പോൾ രേഖയില്ല. രേഖയിൽ കഴിഞ്ഞപ്പോൾ അന്നത്തെ ന്യായാധിപൻ ഇങ്ങനെ വിധിച്ചു, ഒരു കാര്യം ചെയ്യട്ടെ, ഇവരിങ്ങനെ കൂടിപ്പോകട്ടെ, ഇവർ സഭയിലേക്ക് കൂടി മുമ്പോട്ട് പോകട്ടെ, പക്ഷേ ഇവർക്ക് കൂടി അവകാശപ്പെട്ട ഇവർ പറയുന്ന നിലയിൽ ഇവർ ഈ തലമുറയിൽ പെട്ടതാകുന്നുവെങ്കിൽ, ഈ ഗോത്രത്തിൽ പെട്ടതാകുന്നുവെങ്കിൽ ഇവർക്കും കൂടി അവകാശപ്പെട്ടതാണ് പുരോഹിതന്മാർ അവിടെ ശുശ്രൂഷിക്കുന്ന, ശുശ്രൂഷയിൽ വരുന്ന വിശുദ്ധ അതിവിശുദ്ധ ഭക്ഷണ പദാർത്ഥങ്ങൾ. പാപയാഗം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാഗത്തിൻ്റെ ശിഷ്ടം അതിവിശുദ്ധമായിട്ടുള്ളതുണ്ട്, സാമാന്യമായിട്ടുള്ളതുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. അതിവിശുദ്ധമായിട്ടുള്ളത് ഉള്ള ഭക്ഷണം അതിന് അവകാശമുണ്ട് ഇവർക്ക്, പക്ഷെ അറിയാനും പാടില്ല. ഇവർ പറയുന്ന ഗോത്രത്തിലോ ഇവർ പറയുന്ന വംശത്തിലും കുലത്തിലും ആണോ ഇവർ ജനിച്ചതെന്ന് തെളിവില്ല, പക്ഷെ പറയുന്നതനുസരിച്ച് അത് ശരിയാണെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാനുള്ള അധികാരവും അവകാശവും ഇവർക്കുണ്ട് തന്നെ. അപ്പം ന്യായാധിപൻ വിധിച്ചു, ഒരു കാര്യം ചെയ്യ്, ഇസ്രായേലിൻ്റെ പതിവനുസരിച്ച് രേഖ ഇവർക്ക് കാണിക്കാനില്ലാത്തത് കൊണ്ട് ഇനി ഇന്ന് ഈ ബാബേൽ പ്രവാസവും കലക്കവും യുദ്ധവും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഊറിയമും തുമ്മിയമോ ഇല്ല, പെട്ടകോ ഇല്ല, യഥാർത്ഥത്തിൽ പുരോഹിതന്മാരും ഇല്ല, എല്ലാം ചെതറിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ഥലത്ത് ഊറിയമും തുമ്മിയമോ ഉള്ള ഒരു പുരോഹിതൻ എഴുന്നേറ്റ് ഇവരുടെ കാര്യം കർത്താവിനോട് ചോദിച്ച്, അങ്ങനെ ചോദിച്ച് ഇവരേത് ഗോത്രത്തിൽപ്പെട്ടതെന്ന്, ഏത് വംശത്തിൽപ്പെട്ടതെന്ന്, ഏത് കുടുംബത്തിൽപ്പെട്ടതെന്ന് മനുഷ്യരേഖയല്ല, സകലം അറിയുന്ന ദൈവം ഊറിയമും തുമ്മിയമും ഉള്ള പുരോഹിതൻ മുഖാന്തരം അരുളി ചെയ്യുന്നത് കിട്ടുന്നതുവരെയും, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ ഏത് ഗോത്രത്തിലുള്ള നമുക്ക് നിശ്ചയിക്കാം. അത് കിട്ടി, അത് തെളിവായിട്ട് വന്ന് ഇവരീ പറയുന്നത് ശരിയെന്ന് തെളിഞ്ഞാൽ ഇവർ ഇസ്രായേൽ ഗോത്രത്തിലുള്ളവരും യഹൂദ ഗോത്രത്തിലുള്ളവരും ദൈവത്തിൻ്റെ ജനവുമെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിവിശുദ്ധമായത് അവർക്ക് കഴിക്കാം. അപ്പോൾ ഓർക്കണം, ഇസ്രായേലിൻ്റെ മഹത്വവും ഉറപ്പും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ജാതീയ ആചാരങ്ങളിലല്ല, ദുർമന്ത്രവാദങ്ങളിലല്ല, ക്ഷുദ്രപ്രയോഗങ്ങളിലല്ല, നക്ഷത്രരാശികളുടെ സ്വാധീനത്തിലല്ല, പിന്നെയോ അവരുടെ ദൈവം ഏകസത്യ ദൈവമായ സൈന്യങ്ങളെ കർത്താവാണ്. ആ ദൈവം മുഖാന്തരമാണ് അവർ നിലനിൽക്കുന്നതും അവർ വാഴുന്നതും അവരവകാശമാക്കുന്നതും. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കലർപ്പും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കി ഒരു വിധിക്കുക, ഓ ഇത് ശരിക്ക് പലരും എന്ന് പറയുന്നതാ, യഥാർത്ഥത്തിൽ അന്ന് ആ ഏഴ് കനാന്യരെ അവരെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം ഇസ്രായേൽ അവകാശമാക്കിയതാ, ശരിക്കും അവർക്ക് അവകാശപ്പെട്ടതാ, അവരുടെ ചാവ. ഈ കനാന്യര് അവിടെ താമസിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ജാതികളെ
നീക്കിക്കളഞ്ഞതിന് ശേഷമാണ് കനാനിൽ വന്നത്. അവര് ശരിക്കത് അവരുടെയാണ്, അവരുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഇനി ഇസ്രായേൽ പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്നവർക്ക് അവകാശപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ലോകത്തിൽ അധികം പേരും വാദിക്കുന്നതും അവകാശപ്പെടുന്നതും ഇത് ഫെലിസ്തർക്ക് അവകാശപ്പെട്ടതാണ്, ഇന്ന് ഈ പറയുന്ന പലസ്തീനിയർക്ക് അവകാശപ്പെട്ടതാണ്. ഇസ്രായേൽ പറയുന്നു ഇത് ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ്. യഹൂദൻ പറയുന്നു ഈ തിരിച്ചു വന്ന ജനം പറയുന്നു അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇവർക്ക് അവകാശപ്പെട്ടതെന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ കൂട്ടത്തിൽ കൂടാൻ വരുന്ന പലരുമുണ്ട്, ഒന്നോ രണ്ടോ ആളുകളല്ല, അനേകം പേര് കൂടി വരുന്നുണ്ട് അവകാശം പറഞ്ഞുകൊണ്ട്. എവിടുന്നൊക്കെ? റഷ്യയിൽ നിന്ന്, ഉക്രൈനിൽ നിന്ന്. ഈ ഉക്രൈനിൽ നിന്ന് ഇരിക്കുന്ന അവിടുത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞത് യഹൂദനാണ്. ഇങ്ങനെ ലോകത്ത് വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവരിൽ അവരും എല്ലാം വരുമെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ശേഷിപ്പിലുള്ളവരാ, യഹൂദന്മാരാന്ന് പറയുമ്പോഴത്തേക്കും വംശാവലി കാണിക്കണം, കാണിച്ചില്ലെങ്കിൽ അവരെ കൂട്ടില്ല. ഇത് ഈ ശേഷിപ്പ് അല്ലെങ്കിൽ ഈ അത്യല്പമായി യഹൂദനെന്ന് രേഖാപൂർവം തെളിയിച്ചിട്ടുള്ളവന് അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയെന്ന് അവർ വിശ്വസിക്കുന്നു. അവരതിനുള്ള ഉറപ്പാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഊറിയും തുമ്മയും ഉപയോഗിച്ച് ഇത് പറയും, അത് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് തുടങ്ങി ആ വംശാവലി ആ നിൽക്കുന്ന ഇന്ന തലമുറയിൽ ഇന്ന കുടുംബത്തിൽ ഇന്ന കുലത്തിൽ ഇന്ന അപ്പൻ്റെ മകനാണ് ഈ നിൽക്കുന്നതെന്ന് ഊറിയും തുമ്മയും പറയും. പക്ഷേ ഇവിടെ നിന്ന് രസകരമായ ഏറ്റവും ഭയങ്കരമായ ഒരു കാര്യമുണ്ട്, ഏറ്റവും ഭയങ്കരമായ ഇവരൊന്നും പറയാത്തവരുണ്ട്. ഒരു കാര്യമുണ്ട്, ഈ വന്നവര് യഹൂദന്മാരെന്ന് തെളിയിച്ച് രേഖാപൂർവം തെളിയിച്ചു നിൽക്കാം, ഊറിയും തുമ്മയും മുഖാന്തരം തെളിയിച്ചു നിൽക്കാം. എന്നാൽ ഇതാ മറ്റൊരു വിഭാഗം പറയുന്നു, ഒരു വിഭാഗം പറയുന്നു ഇതാർക്കും അവകാശപ്പെട്ടതല്ല, ഇതാർക്കും അവകാശപ്പെട്ടതല്ല, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതാരാ? അതാണ് ആത്മീക യഹൂദന്മാരായ ക്രിസ്തീയ വിശ്വാസികൾ, യേശുനാമക്കാര്. അവരാണ് യഹൂദന്മാർ, അവരാണ് ആ സാക്ഷാൽ യഹൂദന്മാർ. അവര് റോമാലേഖനം രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. ആത്മാവിനായുള്ള ഹൃദയ പരിച്ഛേദന അത്ര സാക്ഷാത പരിച്ഛേദന. ഒരിക്കലും പരിച്ഛേദന എന്ന് പറയുന്നത് അഗ്രചർമ്മത്തിന്റെ അഗ്രചർമ്മം ഛേദിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അത് അടയാളമാണ്, യഹൂദൻ എന്നുള്ള അടയാളമാണ്. എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവെന്ന ഇതൊന്നും വേണ്ട. എനിക്ക് പരിശോധനയില്ല, എനിക്ക് പറഞ്ഞ ഊറിയും തുമ്മയും മുഖാന്തരം എനിക്ക് വംശാവലി ഒന്നും പറയാനില്ല, രേഖാപൂർവം വംശാവലി പറയാനില്ല, എനിക്ക് അവിടെ ഒരു അവകാശം പറയാനില്ല. പക്ഷേ സർവശക്തനായ ഒരു ദൈവമുണ്ട്, ആ ദൈവം പറഞ്ഞിട്ടുണ്ട് ഇത് യഹൂദൻ അവകാശപ്പെട്ടതാണ്. ഏത്? ഈ കനാൻ ദേശം. ഈ കനാൻ ദേശം യഹൂദൻ അവകാശപ്പെട്ടതാണ്. ആ അവകാശി അവകാശി എന്ന് പറയുന്നത് എന്നെ കുറിച്ചാണ്. എങ്ങനെ? എനിക്ക് പരിശോധനയില്ല, പരിശോധനയില്ല. ഒന്നാമത് തന്നെ അവരുടെ പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കും, ക്രിസ്തുവേശുവിൽ പ്രശംസിക്കും, ജഡത്തിൽ ആശ്രയിക്കുകയില്ല. മൂന്ന് യോഗ്യതകളാണ് ഇസ്രായേലിൻ്റെ, മൂന്ന് യോഗ്യതകൾ. വേറെ പൊതുവെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ഏറ്റവും ആദ്യം പ്രാഥമികമായും ദൈവത്തിൻ്റെ ആത്മാവനിലുണ്ട്, അതുകൊണ്ടാണ് അവൻ്റെ ആരാധന. അവനൊരിക്കലും ജഡത്തിൽ പ്രശംസിക്കില്ല, എൻ്റെ ഭുജം എൻ്റെ കഴിവുകൊണ്ട് നേടിയെന്ന് പറയില്ല. അവൻ ക്രിസ്തുവേശിൽ മാത്രം പ്രശംസിക്കും, യേശുവിൽ മാത്രമേ പ്രശംസിക്കും, വേറെ ആരിലും പ്രശംസിക്കില്ല. അതാണ് യഹൂദൻ്റെ ബേസ്, അടിസ്ഥാനം. അടുത്ത ഘട്ടമാണ് ഇതാ, യേശു പറഞ്ഞു ഇതാ വരുന്നു സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അപ്പൊ വംശാവലി തെളിയിച്ചിട്ട് കാര്യമൊന്നുമില്ല, വംശാവലി തെളിയിച്ചിട്ട് കാര്യമില്ല, കപടമുണ്ടാകരുത്. രണ്ട്, ഇസ്രായേൽ
ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാവുന്ന വിഷയം നിർമ്മല ഹൃദയമുള്ളവനായിരിക്കണം. നൈർമല്യം, ഹൃദയ നൈർമല്യം അവനാണ് യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേലിയൻ. മൂന്ന്, ഇസ്രായേൽ എൻ്റെ ആദിജാതൻ, എന്നെ ശുശ്രൂഷിപ്പാൻ എൻ്റെ മകനെ വിട്ടയക്കാനെന്ന് ഫറവോനോട് പറയണം. ഇസ്രായേൽ എന്ന് പറയുന്നത് മകനാണ്, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകനാണ്. യഹൂദൻ എന്ത് വിശേഷത? ആകയാൽ യഹൂദൻ എന്ത് വിശേഷത? നിശ്ചയമായിട്ടുമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവനെ പരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എന്തെന്ന്? ദൈവത്തിൻ്റെ വചനം പരമേറ്റവനാണ് അവൻ, ഇസ്രായേലിൻ യഹൂദൻ. ഞാൻ അബ്രാഹാമിന്റെ സന്ധിയിൽ എന്നെ ഗോത്രത്തിൽ പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അവനോട് ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവനെ ഒന്നും പരമേൽപ്പിച്ചിട്ടില്ലെങ്കിൽ യഹൂദനല്ല. അടുത്തത്, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു. ദൈവത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരു ഒറ്റ കൂട്ടവും മാത്രമേ ഉള്ളൂ. ദൈവത്തെക്കുറിച്ച് അറിയുന്ന ഏക കൂട്ടം അവനാണ് യഹൂദൻ, അവനാണ് യഹൂദൻ. സംശയവും തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അവനോട് ചോദിച്ചാൽ മതി, എന്താ ഈ പറയുന്നതിന് തർക്കമൊന്നും. അവൻ യഹൂദനാണ്, അവനാണ് സഭ, സത്യസഭ എന്ന് പറയുന്നതാണ് അവൻ. അവനാണ് പറയുന്നത് യഥാർത്ഥത്തിൽ. ഇന്ന് അവർ യുദ്ധത്തിനൊന്നും പോകുന്നില്ല, അവിടെ പോയി യോർദാൻ്റെ അവിടെ കിടന്ന് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി. ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും പോകുന്നില്ല. പക്ഷേ അവൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്നു, ദാൻ മുതൽ ബേർശേബ വരെ ഉള്ള ഭൂമി കനാൻ ദേശം, കനാൻ ദേശം യഹൂദൻ അവകാശപ്പെട്ടതെങ്കിൽ സാക്ഷാൽ യഹൂദന്മാർ സഭയാണ്, അതിൻ്റെ തലസ്ഥാനമാണ് യെരുശലേം, അത് സ്വർഗീയ യെരുശലേമിൻ്റെ നിഴലാണ്. സ്വർഗീയ യെരുശലേമിൽ സിയോൻ പർവ്വതത്തിൽ കർത്താവിരുന്ന് സകല പ്രപഞ്ചത്തെയും ഭരിക്കുന്നത് പോലെ ഈ ഭൗതിക യെരുശലേമിൽ സിംഹാസനമിട്ട് യേശു എന്ന കർത്താവ്, യേശു ക്രിസ്തു എന്ന സാക്ഷാൽ യഹൂദൻ, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും യഹൂദനായവൻ അവിടെ ഇരുന്ന് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ യഹൂദന്മാരായ ഞങ്ങൾ, അവനോട് ചേർന്ന് ഈ ലോകത്തെ വാഴും. ആരവകാശി? എല്ലാവരും അവകാശ, യുദ്ധമാണ്, ബലം കൊണ്ട് നേടാമെന്നാണ്. എത്ര നാളായി തീക്കളി തുടങ്ങിയിട്ട്, ഈ തീക്കളി അത് അവസാനിക്കുന്നുണ്ടോ? വാളെടുക്കുന്നവൻ വാളാലെന്ന് കർത്താവ് യേശു പറഞ്ഞു. അപ്പോൾ വാളുകൊണ്ട് അത് അത് പിടിക്കാമെന്ന് ആരും വിചാരിക്കണ്ട, അത് വാളുകൊണ്ട് കിട്ടുന്നതല്ല. കേട്ട്, വാളുകൊണ്ട് കിട്ടുന്നതാണെങ്കിൽ എന്നെ കിട്ടിയേനെ? ഇനിയിപ്പോൾ സാക്ഷാൽ ഇസ്രായേലിന് തന്നെ, ആ യഹൂദന്മാർക്ക് തന്നെ ഇത് അവകാശമായിട്ട് കിട്ടുമെങ്കിൽ എന്നെ അവർ നേടിയേനെ? കിട്ടില്ല, നിൽക്കില്ല. അതിന് അവകാശിയുണ്ട്, ആ അവകാശി യഹൂദന്മാരാ. ആ യഹൂദന്മാരിൽ ഒന്നാമനാണ് യേശു എന്ന യഹൂദൻ. എങ്ങനെയൊക്കെ? പഴയ നിയമത്തിലുള്ള, ഇസ്രായേൽ യഹൂദന്മാരല്ല, ദാവീദ് യഹൂദനാ. ദാവീദ് ആ യഹൂദനല്ല യേശു. ദാവീദ് ജഡപ്രകാരം യഹൂദൻ, ആത്മപ്രകാരം യഹൂദനല്ല. യേശു ജഡപ്രകാരം യഹൂദൻ, ആത്മപ്രകാരം യഹൂദൻ. സകലവിധത്തിലും അവൻ യഹൂദനാ. ആ യഹൂദൻ ഒന്നാമനായിട്ട് ഇന്ന് ലോകത്തെ ജയിച്ച് പോയിരിക്കുന്നു. അവനോടൊപ്പം ലോകത്തെ ഭരിക്കാനുള്ള യഹൂദന്മാരെ കർത്താവ് അവിടെ വാർത്തുകൊണ്ടിരിക്കുകയാണ്. അതിലുൾപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ ആരും വഴക്കുണ്ടാക്കണ്ട, നിങ്ങൾ എത്ര യുദ്ധം ചെയ്താലും ഇതവസാനം സർവശക്തിത്വം കൈവശമുള്ളവൻ, സർവാധികാരം കൈവശമുള്ളവൻ തൻ്റെ സമയമാകുമ്പോൾ, ജാതികളെ കാലം കഴിയുമ്പോൾ ഇതെടുത്ത് സാക്ഷാൽ യഹൂദന് കൊടുക്കും. സാക്ഷാൽ യഹൂദനെ പോലെയുള്ളവർ, ക്രിസ്തുവേശന എന്ന തലയോളം വളർന്നവർ,
ആ യഹൂദനോടുകൂടി കനാൻ ദേശവും അവകാശമാക്കുകയും ഈ ലോകത്തെ ഭരിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ഇത്രയും ചിന്തിച്ചതെന്നറിയാമോ? ഇത്രയും ചിന്തിച്ചതിൻ്റെ കാരണം ജാതികളുടെ അവകാശം സ്വജനത്തിന് കൊടുത്തതിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വചനമാണ്. അതായത് അവൻ ജാതികളെ പറിച്ചു മാറ്റിയതിന് ശേഷം തൻ്റെ ജനത്തെ അവിടെ നട്ടു. അതിലുള്ള ദൈവത്തിൻ്റെ നീതിയാണ് അവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അവിടെ താമസിച്ചിരുന്ന ആദാമ്യ സന്തതിയുടെ ജീവിതം കണ്ടുകൊണ്ട് അവരെ മാറ്റിക്കളഞ്ഞതിന് ശേഷം പത്താമത്തെ തലമുറയുടെ തലമുറ നോഹയുടെ സന്തതി, ഹാമിൻ്റെ സന്തതിയിൽ നിന്ന് ഉത്ഭവിച്ച് പടർന്ന ഏഴ് മഹാജാതികൾ ആദ്യമുണ്ടായിരുന്നവരെ നീക്കിക്കളഞ്ഞതിന് ശേഷം അവിടെ അവകാശം പ്രാപിച്ചു. ഇതിന് നീതിയാണോ? വിധിക്കണ്ട, അവകാശം പ്രാപിച്ചു എന്നുള്ളത് ചിന്തിക്കാം. അവരെ നീക്കിക്കളഞ്ഞതിന് ശേഷം ഇസ്രായേൽ അവകാശം പ്രാപിച്ചു, നീതിയാണോ? വിധിക്കണ്ട, സമയമുണ്ട്. അവരെ നീക്കിക്കളഞ്ഞതിന് ശേഷം അശ്ശൂര്യര് അവിടെ കയറി, ജാതികൾ അവിടെ കയറി ഭരിച്ചു, അവർ നീതിയാണോ? അതും വിധിക്കണ്ട. ഇത് കഴിഞ്ഞതിന് ശേഷം ചിതറിപ്പോയ യഹൂദന്മാർ തിരിച്ചു വന്ന് വംശാവലി പ്രകാരം സാക്ഷാൽ യഹൂദന്മാരെന്ന് തെളിയിച്ചതിന് ശേഷം ഇന്ന് അവിടെ കിടന്ന് യുദ്ധം ചെയ്യുന്നു. അവര് ഏകദേശം നല്ലൊരു ഭാഗം പിടിച്ചിരിക്കുന്നു. നീതിയാണോ? നീതിയാണോ? സാധാരണ ഒരു മനസ്സ് യോജിക്കുകയാണ്. നീതിയാണോ ഈ ചെയ്തത്? വിധിക്കണ്ട, വിധിക്കണ്ട. വിധിക്കുന്നവൻ പറയുന്നു, വിധിക്കുന്നവൻ, വിധിക്കേണ്ടവൻ, സകലത്തിലെയും ന്യായാധിപതി, പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ, അവൻ പറയുന്നു ഇവരൊന്നുമല്ല യഹൂദന്മാർ, ഇവരൊന്നുമല്ല അവകാശികൾ. സാക്ഷാൽ യഹൂദൻ അതിനെ അവകാശമാക്കും. ഇവരി പറയുന്ന യുദ്ധങ്ങളും കൊണ്ടൊന്നും സാധിക്കുകയില്ല. ഇതാ സാക്ഷാൽ യഹൂദൻ വരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവൻ, ക്രിസ്തു യേശുവൽ പ്രശംസിക്കുന്നവൻ, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവൻ, ആത്മാവിനുള്ള ഹൃദയപരിച്ഛേദനയുള്ളവൻ, കപടമില്ലാത്തവൻ, നിർമ്മല ഹൃദയമുള്ളവൻ, ദൈവത്തിൻ്റെ മകൻ, ആദ്യജാതൻ. അങ്ങനെ ഒരു കൂട്ടം ഈ ലോകത്ത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പണി പൂർത്തിയാകാൻ പോവുക. ആ പൂർത്തിയായി, ഒരു ഇതിൻ്റെ തലയുടെ പണി പൂർത്തിയായി. തലയാകുന്നവൻ, തലയാകുന്ന യഹൂദൻ പോയിരിക്കുകയാണ്. ബാക്കിയുള്ള യഹൂദന്മാരും കൂടെ പൂർത്തിയാകാൻ, അത് പൂർത്തിയാകുന്ന ദിവസം തലയാകുന്ന യഹൂദൻ, സാക്ഷാൽ യഹൂദൻ വരും. ഇവരീ കിടന്ന് തമ്മിലടിക്കുന്ന ഈ ദേശത്തിൻ്റെ മധ്യേ ഇവർ തലസ്ഥാനമായിട്ടും പുണ്യനഗരമായിട്ടും വിചാരിച്ചിരിക്കുന്ന യെരുശലേമിൽ ശലോമോൻ പണിത ദേവാലയം ഇരിക്കുന്ന സ്ഥലത്ത് അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിച്ച യാഗപീഠം ഇരിക്കുന്ന സ്ഥലത്ത് മോറിയ മലയിൽ സിംഹാസനമിട്ട് ആ സാക്ഷാൽ യഹൂദൻ ഇരിക്കും. അവനോടൊപ്പം യഹൂദന്മാരായി ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും പണിയപ്പെട്ടവരും കൂടെ ഇരുന്ന് ആ ദേശത്തെയും ഈ സകല ഭൂമിയെയും അവകാശമാക്കും. അത്യുന്നതിൻ്റെ വിശുദ്ധന്മാർ ഭൂമിയെ അവകാശമാക്കും. ആ ദിവസം വരുന്നു. ആരും വഴക്കടിക്കണ്ട, ആരും വഴക്കടിക്കണ്ട. ആ തീരുമാനവും വിധിയും സത്യദൈവത്തിൻ്റെതാണ്. അതിനോട് എതിർക്കാൻ ആർക്കും കഴിയുകയില്ല. നമ്മൾ ആരുടെയും പക്ഷം പിടിക്കണ്ട, നമ്മൾ ആരുടെയും പക്ഷം പിടിക്കണ്ട. യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സർവശക്തനായ ദൈവം അത് തക്ക സമയത്ത് നിന്ന് വർദ്ധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.